കണ്ണനും കാഴ്ചകൾ ദൈവമേ ഇനിയും കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നവകേരള സദസ് മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ എറിഞ്ഞും പ്രതിഷേധം എത്തിയിരിക്കുകയാണ് നവകേരള സദസ് തുടങ്ങിയപ്പോൾ മുതൽ ഈ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടു തുടങ്ങിയതാണ് പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ കറുത്ത ഷൂ വലിച്ചെറിയുകയാണ് നേരത്തെ കരിങ്കുടിയാണ് കാണിച്ചത് കരി മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ കാറിന് നേരെ കല്ലേറുണ്ടായപ്പോൾ അതിനെ കല്ലേറിനെ ന്യായീകരിച്ച പലരെയും നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ ഇന്ന് ഷൂ എറിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആളെയും നമ്മൾ അവിടെ കാണുകയാണ് അതെ അതെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് ഊതിയാൽ പറന്ന് പോകാവുന്നതുവരെ ഉള്ളൂ എറിയാൻ വരുന്നവർ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിൽ മാത്രമുള്ള സംഘടനയല്ലോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ് ജനാധിപത്യം ഇല്ലാതാക്കുന്നു മതേതരത്വം ഇല്ലാതാക്കുന്നു വെച്ചല്ലേ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരാൾക്കെതിരെ ഷൂസ് എറിയാനോ ഏതെങ്കിലും തരത്തിൽ കരിങ്കൊടി കാണിച്ച ഒരു സ്വാഭാവിക പ്രതിഷേധത്തിനോ തയ്യാറാകാത്ത യൂത്ത് കോൺഗ്രസ് ഇവിടെ ഡിവൈഎഫ്ഐയുമായി ഏറ്റുമുട്ടി അതിലൂടെ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ ശ്രമിക്കും സംവിധാനത്തിലുള്ളവരുടെ അനുമതിയോടുകൂടി മാത്രമേ സർവകലാശാലകളിലെ സെനറ്റുകളില് ആളവക്കാൻ പാടുള്ളൂ ഗവർണർക്കൊന്നും വിചാരിച്ചാൽ നരേന്ദ്രമോദി രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടല്ലോ നരേന്ദ്രമോദിക്കെതിരെ ഒരു കരിങ്കുടി പ്രതിഷേധമില്ലല്ലോ ഒരു ഷുവേർ ഇല്ലല്ലോ ഇന്ത്യയിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ ഒരു ഷുവർ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കില് ഷൂർ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കില് അത് നമ്മളൊക്കെ വലിയ നിലയിൽ വാർത്തയാക്കിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അജണ്ട ആരുണ്ടായിക്കൊണ്ടിരിക്കുന്നോ ഈ പരാതി കിട്ടുന്ന സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ പറയുന്ന പ്രശ്നങ്ങളിൽ പരാതി പരിഹരിച്ചില്ലെങ്കിൽ ജനം ഒരു അജണ്ട ഉണ്ടാക്കും എന്നിട്ട് കടക്ക് പുറത്തെന്ന് പറയും കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഒതുങ്ങിയെ കുറിച്ചാണ് പറയുന്നത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അങ്ങ് പോയി പക്ഷേ ശക്തമായി ഒന്നുകിൽ വിവരമുള്ള എന്തെങ്കിലും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും പറഞ്ഞു നിങ്ങളാണ് ആങ്കർ സമയം കഴിഞ്ഞു ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കയറി പറയേണ്ട അത്രേ ഉള്ളൂ ബാക്കി എന്താന്ന് വെച്ചാൽ കൺഫ്യൂസ് ആകാതിങ്ക ടെൻഷൻ ആകാതിങ്ക എല്ലാത്തിയുമെങ്കിലും നേരെ വന്ധി എക്സ്പ്ലെയിൻ പണ്രേ പ്ലീസ്